വിജിലൻസിനെതിരെ വിമർശനവുമായി വീണ്ടും ആനത്തലവട്ടം ആനന്ദൻ. കെഎസ്എഫ്ഇ റെയ്ഡിന് പിന്നിൽ തിരക്കഥയുണ്ടോ എന്ന സംശയം ആരുടെയോ ചട്ടുകമാകുന്നുവെന്ന് വിജിലൻസിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ തോന്നും. വിജിലൻസ് കേന്ദ്ര ഏജൻസികളെ പോലെ ആകരുത് എന്നും ആനത്തലവട്ടം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അനൂപ് ബാലചന്ദ്രൻ നടത്തിയ അഭിമുഖത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കെ എസ് എഫ് ഇയിലെ വിജിലൻസ് പരിശോധന രാഷ്ട്രീയമായ വലിയ ചർച്ചയാവുകയാണ്. പ്രതിപക്ഷം അടക്കം ആയുധമാക്കുമ്പോൾ സി പി എമ്മും ഇക്കാര്യത്തിൽ നിലപാടുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആനത്തലവട്ടം ആനന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോഴാണ് സർക്കാരിൻ്റെ തന്നെ വിജിലൻസ് സർക്കാരിൻ്റെ തന്നെ കെ എസ് എഫ് ഇയിൽ പരിശോധന നടത്തുന്നത്. കെ എസ് എഫ് ഇയെക്കുറിച്ച് ജനങ്ങളിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പൊതു സ്ഥാപനമാണ്, ധനകാര്യ സ്ഥാപനമാണ്. ആളുകളെ എല്ലാം പറ്റിച്ച് മുങ്ങിയ ചിട്ടി ഫണ്ട് ഉടമകൾ, നിക്ഷേപകന്മാർ, സ്വകാര്യ നിക്ഷേപകന്മാർ, അവരിൽ നിന്നൊക്കെ ജനങ്ങൾക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേരള ഗവൺമെൻറ് കെ എസ് എഫ് ഇ സ്ഥാപിച്ചത്. കെ എസ് എഫ് ഇ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ആക്ഷേപം മാധ്യമങ്ങളിലൂടെയോ പ്രതിപക്ഷ പാർട്ടികളുടെയോ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ നമ്മളിതുവരെ കേട്ടിട്ടുമില്ല. അപ്പോൾ പൊടുന്നനവേ ഒറ്റ 40 ബ്രാഞ്ചുകളിൽ കെ എസ് എഫ് ഇ ഇങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായോ ഇല്ലേ എന്ന് ആളുകൾ ഉൾക്കണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ച് ഏതെങ്കിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലായില്ല. എന്നാൽ എൻ്റെ മാനേജ്മെൻ്റ് അറിയണം, ഗവൺമെൻറ് അറിയണം. മാനേജ്മെൻ്റ് ആവശ്യപ്പെട്ടില്ല, പരാതിക്കാരില്ല. അതല്ല, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പരിശോധിക്കാം, വിജിലൻസിൻ്റെ സമയത്തെ പരിശോധിക്കാനൊക്കെ അവകാശമുണ്ട്. ഏതെങ്കിലും അവർക്ക് എന്തെങ്കിലും വിവരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ബ്രാഞ്ചിൽ ഇന്ന കുഴപ്പമുണ്ട് എന്നാൽ ശരി, ആ ബ്രാഞ്ച് പരിശോധിച്ച് ആ കുഴപ്പമുണ്ടോ ഇല്ലെന്ന് കണ്ടെത്തുന്നതിന് ആരും തടസ്സമല്ല. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തൊരു അന്തരീക്ഷമുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒക്കെ തകർക്കുന്ന വിധത്തിൽ, വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന വിധത്തിൽ പല ഏജൻസികളുടെയും അന്വേഷണം നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിലേക്ക് വിജിലൻസും ചെന്നുപെട്ടുവോ ആ സ്വാധീന വലയത്തിലെങ്ങാണോ എന്ന സംശയം ആ ജനങ്ങളിടയിൽ വന്നിട്ടുണ്ട്. അതുമാത്രമേ ഇതിനകത്ത് കാണിയിട്ടുള്ളൂ. അത് പരിശോധിച്ചാൽ ഉണ്ടെങ്കിൽ അവർക്ക് നടപടി സ്വീകരിക്കാം, ഇല്ലെങ്കിൽ അത്. പക്ഷേ പരിശോധനാ വിഷയം തന്നെ ED സി ബി ഐയും NI ഒക്കെ യും വിവരങ്ങൾ ഇങ്ങനെ പരസ്യപ്പെടുന്നത് പോലെ പത്രങ്ങൾ, വിജിലൻസ് പരിശോധിച്ചാൽ കുറ്റമുണ്ട്, ഏതെങ്കിലും കണ്ടെത്തിയാൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യാം, നടപടി സ്വീകരിക്കാം, മാനേജ്മെൻറ്റിനെ അറിയിക്കാം. അതല്ല, പത്രങ്ങളിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത്. അതൊരു അസംഭവ്യമായ കാര്യമാണ്. ഇത് ഒരു സ്വാഭാവികമായി അവർ തന്നെ ചിന്തിക്കേണ്ടതല്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, പൊതു അന്തരീക്ഷത്തിൽ വിജിലൻസ് പോലെ ജനവിശ്വാസം ആർജിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം, സർക്കാർ നിയന്ത്രണമുള്ള സ്ഥാപനം, 10,000 ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത അവർ പരിശോധിക്കുന്നതിന് വിഷമമുണ്ടായില്ല. എങ്ങനെയാണ് വാർത്ത പുറത്തു വന്ന്? മറ്റ് ED മറ്റ് ഏജൻസികളും കൊടുക്കുന്ന പോലെ വാർത്ത എങ്ങനെ പുറത്തു വരിക? അവർ ചെയ്യുന്ന പണി തന്നെ ഇവരും ചെയ്യാമോ? വിജിലൻസിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിജിലൻസ്. അതെ, മുഖ്യമന്ത്രി കീഴിലാണ് വിജിലൻസ്. അദ്ദേഹം അത് പരിശോധിക്കും. എങ്ങനെയാണ് വന്ന് അവർക്ക് സ്വമേധയാ പരിശോധിക്കാൻ അവകാശമുണ്ട്, പരിശോധിക്കാൻ. പക്ഷെ സാധാരണ ഗതിയിൽ ചെയ്യുന്നത് ഒരു പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കാറുള്ളത്. ഈ പരിശോധന ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അല്ല, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് ഇത് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജനങ്ങൾ ഉത്കണ്ഠപ്പെടാത്ത, അവരുടെ ഇടയിൽ ആശയക്കുഴപ്പമില്ലാതിരുന്ന പ്രശ്നം, ആശയക്കുഴപ്പത്തിന് എന്തിനിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഇടപെടണം? അവർക്ക് അവകാശമുണ്ട് എപ്പോഴും പരിശോധിക്കാൻ. പക്ഷേ അവർക്കും ഒരു കോമൺ സെൻസ് ഇല്ലേ? ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢ ശക്തികളുടെ ചട്ടുകം പോലെ നമ്മളെയും പെടുത്താതിരിക്കണം എന്നുള്ളൊരു ബോധം അവർക്കും വേണ്ടേ? കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അതാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു ED പരിശോധിക്കണം. അത് ED അപ്പോൾ ഒരു പിന്നെ ഇതിൻ്റെ പിന്നിലെ ഒരു തിരക്കഥ ഉണ്ടോ ഇല്ലെന്നൊരു സംശയം വരുന്നു. അതായത് എന്ത് തിരക്കഥ? വിജിലൻസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ തിരക്കഥയാണോ? വിജിലൻസുമായി എന്ന് വെച്ചാൽ ഈ അന്വേഷണ ഏജൻസികൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി മാറുന്നുണ്ടോ, അതിന് ചുമതല വഹിക്കുന്ന ആൾക്കാർ ഇക്കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്നത് ആലോചിക്കണം. വിജിലൻസ് ചട്ടുകമായി മാറി എന്നുള്ള നേരിട്ടുള്ള ആരോപണമാണോ? അറിയുന്നില്ല. വിജിലൻസ് ചട്ടുക, വിജിലൻസിൻ്റെ പ്രവൃത്തി കണ്ടാൽ ആളുകൾക്ക് അങ്ങനെ തോന്നുന്നു. വിജിലൻസ് അന്വേഷിക്കാനൊക്കെ അവകാശമൊക്കെ ഉണ്ട്. ഇത് സാധാരണ അന്വേഷണമല്ല, സർക്കാരിൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിന് നേർക്കാണ് വിജിലൻസിൻ്റെ അന്വേഷണം. ഒരു സ്വകാര്യ മറ്റ് സംരംഭങ്ങളിലേക്കുള്ള അന്വേഷണമല്ല, KSFE അന്വേഷണം. അപ്പോൾ ഒരു വ്യക്തമായ കൂടിയാലോചന ഇല്ലാതെ ഇങ്ങനെ ഒരു അന്വേഷണം സാധ്യമാകും? വിജിലൻസ് ഒരു സ്വതന്ത്ര ഏജൻസി എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിജിലൻസ്, ധനവകുപ്പിന് കീഴിലുള്ള KSFE അന്വേഷണം.
അത് വ്യക്തമായ കൂടിയാലോചന നടത്തിയിട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് അവരാണ് പറയേണ്ടത്. പിഴവാണോ ഇത്? അല്ല, അത് അവരാണ് പറയേണ്ടതെന്ന്. അവർ പിഴവല്ലോ, അവരെ വേണ്ടപ്പെട്ട തരത്തിൽ ആലോചിച്ചാണ് ചെയ്തതെങ്കിൽ അതാണോ ഇല്ലെന്നുള്ളവരോ എനിക്കറിയില്ലല്ലോ. അന്വേഷണ ഏജൻസി അല്ലേ പറയേണ്ടത്. അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല, ഇതൊക്കെ അവർ തന്നെ ഉദ്യോഗസ്ഥന്മാർ തന്നെ തിരുത്തേണ്ട കാര്യമുള്ളൂ. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. എന്തായാലും ഇപ്പോഴത്തെ ഈ വിജിലൻസ് പരിശോധന, ഈ പരിശോധനയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥരെയാണ് കുറ്റപ്പെടുത്തുന്നത്, സർക്കാരിനുള്ളിലെ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ വീഴ്ച ഉണ്ടായെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.